أكرم بقوم أكرموا القرآن وهبوا له الأرواح والأبدان. എന്നിട്ട് അവസാനമായി പറയുന്നത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. റഫഉ കിതാബല്ലാഹി ഫൗക റുഊസിഹിം ലിയകൂന നൂറൻ ഫിൽ ളലാമി ഫകാന. അവർ വിശുദ്ധ ഖുർആനിനെ ഏതൊന്നിനേക്കാളും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളിൽ ലിയക്കൂന നൂറൻ ഫിൽ ളലാം ഫഖാന. ളലാമിൽ അന്ധകാരങ്ങളിൽ അത് വെളിച്ചമായി തീരണം എന്നതുകൊണ്ടാണ് അവർ മറ്റെന്തിനേക്കാളും മറ്റേതൊന്നിനേക്കാളും വിശുദ്ധ ഖുർആനിന് മുൻഗണന നൽകുകയും അതിൻ്റെ കൂടെ അതിലൂടെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കുകയും ചെയ്യുന്നത് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അഹബ്ബല്ലാഹ ഫഇന്നമൽ ഖുർആൻ കലാമുല്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ വിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ കലാമിനെ ഇഷ്ടപ്പെടുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്ന സൂചന നൽകുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിരുന്നത്. സൂറത്തു ഹദീദിലെ ഒരു സൂക്തം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇന്ന് ഏറെ പ്രസക്തമായ ചോദ്യമാണ്, സമൂഹം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു, നന്മകൾ തിന്മകളായും തിന്മകൾ നന്മയായും ചിത്രീകരിക്കപ്പെടുന്ന തിന്മയുടെ കുത്തൊഴുക്കിൽ ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ ദിക്റിലൂടെ, വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിൻ്റെ ദിക്റിലൂടെ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയത്തെ ഇനിയും ഖുശു ഉള്ളതാക്കാൻ സമയമായിട്ടില്ലയോ എന്നാണ്. വിശുദ്ധ ഖുർആനിനെ കൊണ്ട് നടക്കുന്നു, വിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കയ്യിലെ മൊബൈലുകളിലുണ്ട്, കമ്പ്യൂട്ടറുകളിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ എടുത്ത് കേവല പാരായണത്തിനപ്പുറത്ത് ആ ആയത്തുകളിലുള്ള ആശയതലങ്ങളെ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് അതിനെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്തതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ, ഇലാ ഖൽബ്, ഹൃദയത്തിലേക്കാണ് അത് അവതരിപ്പിച്ചത്. അത് ഹൃദയത്തിൽ നിന്ന് പിന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. അങ്ങനെ അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പ്രവർത്തന പഥത്തിൽ കൊണ്ടുവരുന്ന, പ്രാവർത്തികമാക്കുന്ന ആളുകൾ ആവാൻ ഇനിയും അവർക്ക് സമയമായില്ലേ? അത് മാറ്റിവെച്ചിട്ട്, വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചിട്ട്, വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളൊന്നും ഉൾക്കൊള്ളാതെ മറ്റേത് പ്രത്യയശാസ്ത്രങ്ങളെ, മറ്റേത് ആശയങ്ങളെ, മറ്റേതൊന്നിനെ സ്വീകരിച്ചാലും ആത്യന്തികമായി രക്ഷ കാണാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ കാലം കുറേ അങ്ങ് കഴിഞ്ഞു പോകുമ്പോഴേക്ക് വലിയ അപകടമാകുമെന്ന് തൊട്ടുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമാ നസല മിനൽ ഹഖ്, അഥവാ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയും ഹക്കായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലൂടെയും ഹൃദയത്തെ സംസ്കരിക്കുവാൻ സമയമായില്ലയോ എന്ന് ചോദിച്ചിട്ട് പറയാം, അവർ വലയകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുമ്പൊരു വിഭാഗം ഇതുപോലെ ഗ്രന്ഥം നൽകപ്പെട്ടവർ ഉണ്ടായിരുന്നു, അവരെപ്പോലെ ആകാതിരിക്കണം. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അപകടം മണക്കുന്നുണ്ട്, അവർ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരുന്നില്ലേ? അവർ കൊണ്ടു നടക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്കൊത്ത് തന്നെയാണോ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് എന്തുകൊണ്ട് അവർ കാണുന്നില്ല, നോക്കുന്നില്ല, പരിശോധിക്കുന്നില്ല? അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്
ഖുർആനിന്റെ പിൻബലം ഉണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ടവർ പഠിക്കുന്നില്ല? അവർ പറയുന്ന ഒരു കാര്യത്തിന് വിശുദ്ധ ഖുർആനിന്റെ പിൻബലമുണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ടവർ ആരായുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല? അങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നു, വേദഗ്രന്ഥം നൽകപ്പെട്ടു, പക്ഷേ അവർ അത് വായിച്ചില്ല, അവർ അത് ഉൾക്കൊണ്ടില്ല, അതവരെ അതിനെ അവർ പ്രാവർത്തികമാക്കിയില്ല. കാലം കുറേ കടന്നുപോയി, കാലം കുറേ കടന്നുപോയി, കൊണ്ടു നടക്കുന്നു, പക്ഷേ എന്താണ് അതിലുള്ളതെന്ന് മനസ്സിലായിട്ട് പോലും അതിന് പ്രാധാന്യം നൽകാതെ അല്പം മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെച്ച് കാലങ്ങൾ അല്പം കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയവും കടുത്തുപോയി. വിശുദ്ധ ഖുർആൻ എന്ന അത്യത്ഭുത വേദഗ്രന്ഥം, ലോകാവസാനം വരെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം, ഋജുവായ വക്രതയില്ലാത്ത ഭാഷയിൽ അവതീർണമായ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ തന്നെ കയ്യിലുണ്ട് എന്നതുകൊണ്ടോ, അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടോ, അതിലെ അർത്ഥം മുഴുവനും അറിയാം എന്നതുകൊണ്ടോ മാത്രമായില്ല അവർ അതിനെ മാറ്റിവെക്കുന്നുവെങ്കിൽ, നാം അതിനെ മാറ്റിവെക്കുന്നു, പ്രവർത്തന തലത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഖസത് ഖുലൂബുഹും, ഹൃദയം കുറച്ച് കാലം അങ്ങ് കഴിയുമ്പോഴേക്ക് കടുത്തു പോകും. പിന്നെ ഖുർആനിലെ ആയത്തുകൾ, ഇതാ ഇതിൽ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, അതത്ര മൈൻഡ് കൽപ്പിക്കപ്പെടുകയില്ല. ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ, അങ്ങനെ ആ ആളുകളിൽ ഒരുപാട് ആളുകൾ ഫാസിഖീങ്ങളായി മാറുകയും ചെയ്തിരുന്നു എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്ന ശിഫ. സൂറത്ത് യൂനുസ് വെളിച്ചം പദ്ധതിയിലും അതുപോലെ QLS പഠന സംരംഭത്തിലുമൊക്കെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും, പലരും, എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നു, വ്യവസ്ഥാപിതമായുള്ള വെളിച്ചം പദ്ധതിയോ അല്ലെങ്കിൽ QLSഓ അതുപോലെ മറ്റേതെങ്കിലും സംരംഭങ്ങളോ അതിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ലാത്ത ഒരുപാട് ആളുകൾ, അവരൊന്നും ഖുർആൻ പഠിക്കാത്തവരാണ് എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. അവർ സ്വതന്ത്രമായി സ്വന്തമായി വീട്ടിലിരുന്ന് ഒരുപാട് പഠനം നടത്തുന്നവരായിരിക്കാം, അങ്ങനെയാവട്ടെ, അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായി വിശുദ്ധ ഖുർആൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്ക് അങ്ങനെ തോന്നി, നേരത്തെ പറഞ്ഞു, പറയുന്ന എനിക്കും പറയുന്ന നമുക്കും കേൾക്കുന്ന നമുക്കും നിങ്ങൾക്കും എത്രത്തോളം വികാരമുണ്ടാകുന്നു ഈ വിഷയത്തിൽ ഇത് കേൾക്കുമ്പോൾ പറയുമ്പോൾ. പലപ്പോഴും അത്രയങ്ങ് നാം വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മൾ ചോദിക്കേണ്ട, നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു വെളിച്ചം പദ്ധതിയിലെ, QLSലെ അങ്ങനെ ഏതെല്ലാം സംവിധാനങ്ങൾ നാട്ടിലുണ്ടോ ഖുർആൻ പഠന സംരംഭം, അതിലേതെങ്കിലും ഒന്നിലൊക്കെ നമ്മളൊക്കെ പഠിതാക്കളായിരിക്കാം, പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് അതിൽ എത്രത്തോളം സൂക്തങ്ങൾ, ആശയങ്ങൾ എന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്? പഴയ ഞാൻ തന്നെയാണോ ഇന്നുള്ള ഞാനും? 10 വർഷം QLS പഠിച്ചിട്ടും 8ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും ഇപ്പോഴും 1ാം ഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഞാൻ തന്നെയാണോ? ഇപ്പം എൻ്റെ ഇണയെക്കുറിച്ച് ഞാനീ പറയാം, 7 ഘട്ടം വെളിച്ചം പദ്ധതിയുടെ പുസ്തകങ്ങൾ വായിച്ചു, 100% മാർക്ക് വാങ്ങി, 1 പ്രാവശ്യം മാത്രമാണ് അവൾക്ക് 100% കിട്ടാതെ പോയത്. ഇപ്പം 6 പ്രാവശ്യവും 100% കിട്ടിയ അവളെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ അഭിമാനത്തോടെ കാണുകയാണ്. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന അവളുടെ ദുസ്വഭാവങ്ങൾ അതിന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ വെളിച്ചം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നർത്ഥം. ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലെ, സംസാരങ്ങളിലെ, ചിന്തകളിലെ, പ്ലാനിങ്ങുകളിലെ, എല്ലാ തലങ്ങളിലെയും ദുശീലങ്ങളെ, അപകടങ്ങളെ, വൃത്തികേടുകളെ തുടച്ച് കഴുകി നീക്കാൻ പാകത്തിലുള്ള വെളിച്ചം വീശിയിട്ടില്ല ഇന്നുവരെ എന്നർത്ഥം. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ എൻ്റെ ഇണയ്ക്ക്, ഞാൻ എൻ്റെ അയൽപ്പക്കത്തിന്,
ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ മക്കളോട് മാതാപിതാക്കളോട് എല്ലാ തലത്തിലും എത്രത്തോളം ഈ പഠനം കൊണ്ട് എനിക്ക് മാറ്റമുണ്ടായി എന്നൊരു ചോദ്യം ഞാൻ എന്നോട് നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഇത് വഴിയിലെ വെളിച്ചം വീശുന്ന ഗ്രന്ഥമായി മാറിയിട്ടുണ്ടോ. ഖുർആൻ വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ്, ഹുദൻ ലിന്നാസ് ആണ്. പക്ഷേ ഇതെല്ലാവർക്കും സന്മാർഗമാകുമോ? എല്ലാവർക്കും സന്മാർഗം നൽകാൻ കെൽപ്പുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും സന്മാർഗമായോ? ആർക്കേ ആവുള്ളൂ സന്മാർഗത്തെ അതിനകത്ത് നിന്ന് തുറന്ന് വായിച്ച് ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കുന്നവർക്കെ വിളിച്ചവുള്ളൂ. ബ്രൈറ്റ് ലൈറ്റ് കയ്യിൽ കൊണ്ട് നടന്നതുകൊണ്ട്, അതിൻ്റെ സ്വിച്ച് അമർത്താതെ കയ്യിൽ മുറുകെ പിടിച്ചതുകൊണ്ട് വഴിയിലെ തടസ്സങ്ങളെന്നും ബുദ്ധിമുട്ടുകളാവാതെ ആയിക്കൊള്ളണമെന്നില്ല. ആ പ്രസ് ചെയ്യണം, സ്വിച്ച് അമർത്തണം, വെളിച്ചം വരണം, എങ്കിലേ നേരെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാൻ, ഖുർആനിലെ 14 അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ ആദ്യ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായും ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തി, ഖുർആൻ വഴി വെളിച്ചമാണ് എന്ന്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد. അലിഫ് ലാം റ കേവലാക്ഷരം കൊണ്ട് തുടങ്ങി 29 അധ്യായങ്ങളാണ്. കേവലാക്ഷരങ്ങളായ 14 അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്നത് അതിലൊന്നാണിത്. 14 അധ്യായം ഇബ്രാഹിം സൂറ. എന്നിട്ട് ശേഷം പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക, നിന്നിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം എന്തിനാണ് പ്രവാചകരെ? ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ആളുകൾ ഒരുപാട് അന്ധകാരങ്ങളിൽ, ഒരുപാട് പ്രയാസങ്ങളിൽ, ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ, ഇരുട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പരിഹാരമെന്തെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ശിഫ തേടുന്നവരുണ്ട്. അവരെ എല്ലാവരെയും അവരനുഭവിക്കുന്ന വൈഷമ്യങ്ങളിൽ നിന്ന് യഥാർത്ഥ വെളിച്ചത്തിലേക്കും ആശ്വാസത്തിലേക്കും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഒരു ചിന്ത ഇവിടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് പ്രവാചകനോട് പറയുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ എനിക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഖുർആൻ കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസത്തെ തുടച്ചു നീക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം. ആ ചോദ്യം അങ്ങനെ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കുക. ഇത് നമ്മളോട് നേർക്കുനേർ പറയുന്നതായിട്ട് നാം അനുഭവിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം അന്ധകാരങ്ങളെ തുടച്ച് നീക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തുടക്കത്തിലൊക്കെ അല്പം പ്രയാസമുണ്ടാകും. പൊതുവെ അങ്ങനെയാണ്, തുടക്കത്തിൽ അല്പം പ്രയാസമുണ്ടാകും. ഖുർആൻ പഠിച്ചതുകൊണ്ടോ ഖുർആൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെയും ഒരുപാട് ഈ പറഞ്ഞതുപോലെ, ഈ കേട്ടതുപോലെ പ്രയാസങ്ങളെ പെട്ടെന്നങ്ങ് തീർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. ഖുർആനിനെക്കുറിച്ച് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് അൽ ഖുർആനു കസാഹിബ്, ഒരു സുഹൃത്തിനെ പോലെയാണ്. കുല്ലമാ താലത്തി സുഹ്ബ, ആ ബന്ധം എത്രമാത്രം സുദൃഢവും ദൈർഘ്യവുമാണോ, ദീർഘിച്ചതാണോ,
അതിനനുസരിച്ച് അതിൻ്റെ അവൻ്റെ രഹസ്യങ്ങൾ നിനക്കറിയാൻ കഴിയും, നിനക്ക് മനസ്സിലാക്കാം അവൻ്റെ എല്ലാ കാര്യങ്ങളും. കൂടുതൽ ഒരു സുഹൃത്തുമായുള്ള, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 10-20 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിൽ 18 പേർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ 2 പേർക്ക് അറിയാൻ സാധ്യതയുണ്ട്. 18 പേരെക്കാൾ എന്നോട് ബന്ധമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ആ 2 പേരിൽ ഒരാൾ എന്നും എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കൂടെ യാത്ര, എൻ്റെ കൂടെ അന്തിയുറങ്ങി, എൻ്റെ കൂടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരാളാണെങ്കിൽ 2 പേരിൽ ഒരാൾക്ക് മറ്റേയാളെക്കാൾ എന്നെക്കുറിച്ചറിയാം. അതിനേക്കാൾ അറിയാം എൻ്റെ സഹധർമ്മിണിക്ക് എന്നെക്കുറിച്ച്. ഇതുപോലെയാണ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ചാണ് അത് ഹൃദ്യമായി തീരുന്നത് എന്ന്. ഖുർആൻ പഠനത്തെക്കുറിച്ച് അമുസ്ലിം ചിന്തകനായ ഗോയിധ എന്നൊരാൾ പറഞ്ഞത് ആദ്യം മടുപ്പുളവാക്കുമെന്നാണ്. മടുപ്പുളവാക്കും. അതാണല്ലോ ക്ലാസ്സിലൊക്കെ പങ്കെടുത്താൽ, കുറേ ക്ലാസ്സിലും കൊണ്ട് പങ്കെടുത്ത് 2-3 ആഴ്ച കഴിഞ്ഞ് അങ്ങ് നിന്ന് പോകും, കുറേ ആൾക്കാരങ്ങ് പോകും. തുടക്കത്തിൽ എത്രയേ ആൾക്കാരെയും ക്ലാസ്സിൽ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. 100-100 ചില്ലറ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 5-6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 22 ആളുണ്ട്. അതെന്തേ അങ്ങനെ പോയി? ആദ്യം മടുപ്പുളവാകും എന്ന് സ്വാഭാവികമായും മനസ്സിലാകാം. പക്ഷേ അതുമായുള്ള ബന്ധം എത്രമാത്രം ശക്തമാക്കുന്നുവോ അതിനനുസരിച്ച്, അഥവാ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അജ്ഞത മൂലമോ നമ്മുടെ അശ്രദ്ധ മൂലമോ ഉണ്ടായിപ്പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, ക്രമക്കേടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. മഅസി, ധിക്കാര പ്രവർത്തനങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. അങ്ങനെയുള്ള നമ്മൾ ഖുർആൻ പഠിക്കാൻ അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതല്ലാണ്ട് മാഞ്ഞു പോകില്ല. പക്ഷേ സാവകാശം ഒരിക്കലും നമുക്ക് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഉറച്ചു വിശ്വസിക്കാവുന്ന ഒരു കാര്യം, അല്പകാലം ഒരു ദീർഘകാലം പതിവായി തിലാവത്തുൽ ഖുർആൻ വ തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിൻ്റെ വായനയും ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ചുള്ള ഉറ്റാലോചനയും നടത്തുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ മുന്നിൽ അന്നുവരെ ഉണ്ടായിരുന്ന ഇരുട്ട് നിലനിൽക്കുകയില്ല, ഇരുട്ടിന് നിൽക്കാൻ കഴിയില്ല, അത് നശിച്ചു പോകും, അവിടെ പ്രകാശപൂരിതമാകും. വിശുദ്ധ ഖുർആനിൻ്റെ തിലാവ, വിശുദ്ധ ഖുർആനിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലെ വരികൾക്കിടയിൽ, വരികൾക്കുള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെക്കുറിച്ചുള്ള ഉറ്റാലോചന, ഗവേഷണം, ചർച്ചകൾ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തു, 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 15-16 വചനങ്ങളിലൂടെ പറയുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടതാണ്. يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير ششم പറയുന്നു قد جاءكم നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നിതാ പ്രകാശം വന്നിരിക്കുന്നു, സ്പഷ്ടമായ രേഖ കിതാബ് 7 വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല തുടരാണ്, يهدي به الله من اتبع رضوانه سبل السلام سبل السلام സമാധാനത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തിപ്പെടുന്ന, അവൻ്റെ പ്രീതി കാംക്ഷിച്ച് നിരന്തരമായി ഖുർആനിൻ്റെ കൂടെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക്, മനിത്തബഅ റിദ്വാനഹു, അല്ലാഹുവിൻ്റെ റിദ്വാനിനെ പിൻപറ്റുന്ന, ഇഷ്ടപ്പെടുന്ന, പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, യഹ്ദി ബിഹില്ല, അല്ലാഹു മാർഗം കാണിക്കും. എങ്ങോട്ടാ? സുബുലസ്സലാം, സലാം, നേരത്തെ പറഞ്ഞ സലാം കേൾക്കുക എന്നതുണ്ടല്ലോ. മരണസമയത്ത് സലാം കേൾക്കാൻ, വിചാരണാ സന്ദർഭത്തിൽ സലാം കേൾക്കാൻ,
സ്വർഗത്തിൽ നിന്ന് സലാം തന്നെ കേൾക്കാൻ, ആ ഒരു ഇഹപര ജീവിതത്തിലെ സലാം, സമാധാനാന്തരീക്ഷം, അതിലേക്ക് അള്ളാഹു വഴി നടത്തും എന്ന് വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്ന ആളുകൾക്ക് സുബുലസ്സലാം. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇസ്നി, ദുലുമാത്തിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്കും അവൻ നയിക്കും, പുറത്തു കൊണ്ടുവരും. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങനെ അവരെ ഏറ്റവും ശരിയായ പന്ഥാവിലേക്ക്, വഴിയിലേക്ക് വഴി നടത്തുകയും ചെയ്യുമെന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, ശരീരത്തിൻ്റെ രണ്ട് ഭാഗം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലെ ഹൃദയമെന്നത് അൽ ഖൽബ് മലിക്കുൽ ബദൻ എന്നാണ് പറയുന്നത്. അൽ ഖൽബ് മലിക്കുൽ ബദൻ, നമ്മുടെ ഹൃദയമെന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തു നിൽക്കുന്ന ഒരു രാജാവാണ്. രാജാവ് നന്നായാൽ, രാജാവ് നീതിപൂർവകമാണെങ്കിൽ, രാജാവ് ന്യായപൂർവമാണെങ്കിൽ, രാജാവ് സത്യത്തിൻ്റെ പക്ഷത്താണെങ്കിൽ ആ നാട് മുഴുവനും സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കും. ഖൽബ് എന്നത് മലിക്കുൽ ബദനാണ്, മറ്റു ജവാരിഹകളൊക്കെയും ജൈഷു, അതിൻ്റെ സൈന്യങ്ങളാണ്, സൈന്യമാണ്. കൈകാലുകളും ലൈംഗികാവയവങ്ങളും കണ്ണും കാതും നാവും വയറും ശരീരം മൊത്തം പിന്നെ എല്ലാം ആ ഹൃദയത്തിൻ്റെ പവർ അനുസരിച്ചായിരിക്കും, ആ ഹൃദയത്തിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ചായിരിക്കും. കേവലം നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിശ്ചയിക്കുക, നിയന്ത്രിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് മനസ്സിനെ കൂടെ നന്നാക്കിയെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളറിയണം ശരീരത്തിലൊരു മുദ്ഗത്തുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരമാകെ നന്നാകും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടായാൽ ശരീരമാകെ കേടാവുകയും ചെയ്യും. അതിനെ നന്നാക്കാനുള്ള ഒരു വഴിയാണ് വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നത്. വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏത് തലങ്ങളിലും എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായ രീതിശാസ്ത്രം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യം മുതൽ അവൻ ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലെയും പല വിഷയങ്ങൾ മുതൽ അവൻ മരണപ്പെടുന്ന അഥവാ പരലോക ജീവിതത്തിലേക്കുള്ള കവാടമായ മരണം, ആ മരണത്തിലേക്കുള്ള പ്രവേശം, ആ മരണത്തിന് ശേഷം പുനർജന്മം വരെ നീണ്ടു നിൽക്കുന്ന എത്രയാണെന്നറിയാത്ത ഒരു കാലയളവ്, ഖബറിലോ മറ്റെവിടെയോ ആയി അടക്കപ്പെട്ടിരിക്കുന്നതോ നശിച്ചു പോയിരിക്കുന്നതോ ആയ ഒരു ഘട്ടം, ബർസഖിയായ ഒരു ഘട്ടം, ആ ഘട്ടത്തെക്കുറിച്ച്, അത് കഴിഞ്ഞ് പുനർജന്മം, ദേഹത്തോട് ദേഹിയും ദേഹവും തമ്മിൽ ചേരുന്ന, വീണ്ടും ഒന്നായി ചേരുന്ന ഒരു കാലം മുതൽ അനന്തമായി നീണ്ടു നിൽക്കുന്ന രക്ഷാശിക്ഷയുടെ ലോകം, സ്വർഗ നരകത്തിൻ്റെ ലോകം, ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന, ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ തലങ്ങളിലെല്ലാം വ്യക്തമായി വിഷയങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് സമാധാനത്തിൻ്റെ വഴിയിലെത്താൻ കഴിയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഖ്റുഫിലെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, فَاسْتَمْسِكْ بِالَّذِي أُوحِيَ إِلَيْكَ إِنَّكَ عَلَى صِرَاطٍ مُسْتَقِيمٍ فَاسْتَمْسِكْ بِالَّذِي أُوحِيَ إِلَيْكَ നിനക്ക് പ്രവാചകരെ വഹിയായി നൽകപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. فَاسْتَمْسِكْ بِالَّذِي أُوحِيَ إِلَيْكَ ഇന്നക അലാ സിറാത്തിം മുസ്തഖീം, അങ്ങനെയെങ്കിൽ താങ്കൾ തീർച്ചയായും മുസ്തഖീമായ പാതയിൽ തന്നെയായിരിക്കും ആണ് എന്ന് നമ്മൾ ഓർക്കുക. നാം വിശുദ്ധ, നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും, നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും
നമ്മളുടെ മനസ്സിൽ ഈ ഒരു വിഷയം വരുന്നുണ്ട്, ഖുർആൻ പ്രേരിതമായിട്ടാണ്. അതുപോലെ ഖുർആനിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ്റെ ജീവിതചര്യ, ആ പ്രേരണയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ആശ്വാസമായി വന്നിട്ടുണ്ടോ? ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ വരുമ്പോൾ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു തിന്മ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ ഉണർത്തുകയാണ്, അരുത്, ഇത് തിന്മയാണ്, ഇത് അള്ളാഹുവും പ്രവാചകനും ഇഷ്ടപ്പെടാത്തതാണ്, അരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഇത്ര ഇന്ന അധ്യായത്തിലെ ഇന്ന വചനപ്രകാരം ഇത് അബദ്ധമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ്, അരുതെന്ന് നമ്മളോട് പറഞ്ഞാൽ ശരി എങ്കിൽ ഞാനത് ഉൾക്കൊള്ളാം എന്ന് നമ്മൾ പറഞ്ഞ് മാറിയിട്ടുണ്ടോ? ഞാൻ എന്നെ, നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ചോദിക്കുക, നമ്മളെക്കുറിച്ച് തന്നെ ചോദിക്കുക. അങ്ങനെ തെറ്റുകൾ ചെയ്തു പോയാൽ, അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തത് കണ്ടിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ, നമ്മെ ഉത്ബോധിപ്പിച്ചാൽ, ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നോക്കിയപ്പോൾ ആർക്കോ ജീവിക്കാനാവോ എന്നാണോ നമ്മൾ ചോദിച്ചത്? ഇങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ടപ്പോൾ ജീവിക്കാനാകുക, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ പോവില്ല എന്നാണോ നമ്മൾ പറഞ്ഞത്? മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇംറാനിൽ കൃത്യമായി വിശ്വാസികളെ പരിചയപ്പെടുത്തിയിടത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ വഴിയിൽ വെളിച്ചം വീശുന്ന മുഅ്മിനികളായ മുഅ്മിനാത്തുകളായ ആളുകളെ പരിചയപ്പെടുത്തിയിടത്ത് ഒരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ? കുറേ അടയാളങ്ങൾ പറയുന്നതിലൊന്ന്, والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم എന്തെങ്കിലും ഒക്കെ തെറ്റുകൾ, അബദ്ധങ്ങൾ, നീചവൃത്തികൾ സംഭവിച്ചു പോയാൽ, വിശ്വാസികൾ തന്നെ പക്ഷേ അവർ ഒരു നീചവൃത്തി ചെയ്തു പോയി, ഫാഹിഷത്ത് ചെയ്തു പോയി, അരുതാത്തത് അവരിൽ വന്നുപോയി, സാഹചര്യത്തിൻ്റെ പ്രേരണയാൽ, പരിസരത്തിൻ്റെ പ്രേരണയാൽ അവർ അത് ചെയ്തു പോയി, കൂട്ടുകെട്ടിൻ്റെ വലയത്തിൽ അവർ അത് ചെയ്തു പോയി, ഒറ്റക്കായിരുന്നപ്പോൾ അതുകൊണ്ടവർ ചെയ്തു പോയി, അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടു, ആരോ ഉണർത്തി, അങ്ങനെയെങ്കിൽ ഏയ് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കാതെ മറിച്ച് ആ ചെയ്ത തെറ്റിനെ മനസ്സിൽ കൊണ്ടുവന്ന് പടച്ച തമ്പുരാനെ ഓർത്ത് അല്ലാഹുവിനെ ഓർക്കുക, എന്നിട്ട് ചെയ്ത തെറ്റിന് പാപമോചനം, ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. എത്ര തെറ്റുകൾ നമുക്കൊക്കെ വന്നുപോയി, എനിക്കും നിങ്ങൾക്കും എത്ര തെറ്റുകൾ വന്നുപോയി, മാനുഷികമായി സ്വാഭാവികമായി വരുന്നതോ കാര്യമായി ചെയ്യുന്നതോ. നോക്കൂ നിങ്ങൾ, അങ്ങനെ തെറ്റുകൾ വന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്നതാണ് ഖുർആനിനെ വെളിച്ചമായി സ്വീകരിക്കുന്ന ആളുകളുടെ അടയാളം. എന്നിട്ട് അവിടെ തന്നെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് അല്ലാതെ ആരാ പാപം പുറത്തു തരാനുള്ളതെന്ന്? പാപം ചെയ്യരുതെന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ പടച്ചോനെ പരിചയപ്പെടുത്തുക, പാപം ചെയ്താൽ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ പടച്ചോനെ പരിചയപ്പെടുത്തുക, പാപം ചെയ്താലുള്ള ശിക്ഷ കഠിനമായിരിക്കും, കഠോരമായിരിക്കും എന്ന് പഠിപ്പിച്ച പടച്ച തമ്പുരാൻ. സഹോദരങ്ങളെ, സഹോദരികളെ, തിന്മ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചും ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചുമൊക്കെ പരിചയപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ ഈ തെറ്റ് ചെയ്ത ആളുകളോട്, വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് അല്ലാ അല്ലാതെ ആരാ പാപം പൊറുത്തരാനുള്ളത്? അപ്പം ആ പടച്ച തമ്പുരാനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തുറന്ന് പറയുക, അങ്ങനെ പാപമോചനം തേടുക എന്നത് ഖുർആനിനെ വെളിച്ചമായി സ്വീകരിക്കുന്ന ആളുകളുടെ അടയാളമാണ്. ഖുർആനിനെ മുറുകെ പിടിക്കുക, ഖുർആനിനെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് ഖുർആൻ കൊണ്ട് നടക്കുക, ഖുർആനിനെ ആദരിക്കുക, ഖുർആനിനെ ഹുർമത്ത് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലരും കരുതിപ്പോന്നത് ഒരു കാലത്ത്, ഇപ്പോഴും അല്പം ചില ആളുകളൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്, അത് ഓതുക, അത് പാരായണം ചെയ്യുക,
അത് മനഃപ്പാഠമാക്കുക എന്നതൊക്കെ മാത്രമാണ് കാണുന്നത്. ഖുർആൻ ആ ഒരു വിഷയം ഏഴാം അധ്യായം സൂറ ആറാഫിലെ 170-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ ഓർമ്മപ്പെടുത്തൽ, ഒരു തദബ്ബുർ കൂടെയാണത്. ആയത്തുകളുടെ അർത്ഥങ്ങൾ വായിച്ചു പോകുമ്പോൾ വാക്കുകളുടെ അർത്ഥം വെച്ച് കൂട്ടിഘടിപ്പിച്ചാൽ മാത്രം പോരാ, അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ച കൂടെ ഉണ്ടാകണം. ഒരായത്തും അടുത്ത ആയത്തും തമ്മിലുള്ള ബന്ധം, ഒരു സൂറത്തും അടുത്ത സൂറത്തും തമ്മിലുള്ള ബന്ധം, ഒരു ആയത്തിലെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം, ഓരോ ആയത്തിൻ്റെയും വാൽക്കഷ്ണമായി വച്ചിട്ടുള്ള അതിൻ്റെ അവസാന പ്രയോഗങ്ങളും ഇതും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഖുർആൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഖുർആൻ നമ്മെ അതിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നു. ഏഴാം അധ്യായം സൂറത്ത് അഅ്റാഫിലെ 170-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വ അഖാമുസ്സലാത ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ. വളരെ രസകരമാണ് ആയതിൻ്റെ അർത്ഥം എങ്ങനെയാ? വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, ഇസ്ലാഹ് നടത്തുന്ന ആളുകളുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല. നമ്മൾ പലരും വിചാരിച്ചു മൂന്ന് വിഷയം പറഞ്ഞതാണെന്ന്. മൂന്ന് വിഷയം പറഞ്ഞല്ല, ഒരാളുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള അയാളുടെ ദൗത്യം മുഴുവനും പറഞ്ഞതാണത്. ഖുർആനിനെ മുന്നിൽ വെച്ച് വായന തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ അയാളുടെ പരിവർത്തനത്തെക്കുറിച്ചും എന്നിട്ട് അയാൾ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ വരും കാലത്തെക്കുറിച്ചും വരും പ്രവർത്തനത്തെക്കുറിച്ചും സൂചിപ്പിച്ച ഒരു വചനമാണത്. എങ്ങനെയാ അതിൻ്റെ ബന്ധമെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഇൻ അല്ലദീ വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന, അതിനെ കൃത്യമായി വായിക്കേണ്ട രൂപത്തിൽ വായിക്കുന്ന, സൂറത്തു ബഖറയിലെ 121-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതി, ഹഖായും അതിൻ്റെ തിലാവത്ത് എങ്ങനെയാണോ അങ്ങനെ അതിനെ വായിക്കുന്ന, അങ്ങനെ അതിനെ പാരായണം ചെയ്യുന്ന, അങ്ങനെ അതിനെ പഠിക്കുന്ന ആളുകൾ, എന്നിട്ട് ആ വായനയും പഠനവുമൊക്കെ അയാളെ എവിടെ എത്തിച്ചു? നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റു കാര്യങ്ങളിലൊക്കെ നിഷ്ഠ പുലർത്തുന്ന, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്ന, ജീവിതത്തിന് ഒതുക്കവും ചിട്ടയുമുള്ള വ്യവസ്ഥാപിതമായ ലക്ഷ്യബോധമുള്ള വ്യക്തിയായി മാറും. അതുകൊണ്ട് ആരാധനകളിലെ അതിപ്രധാനമായ ആരാധനയെ എടുത്തു ചേർത്ത് വെച്ചു. എല്ലാ ആരാധനയും ഇവിടെ ഒരുപോലെ പറയപ്പെടേണ്ടത് തന്നെ, പക്ഷേ നമസ്കാരത്തെ മാത്രം എടുത്തു പറഞ്ഞു. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ ആരാധനാ മുറകളിൽ നിഷ്ഠ പുലർത്തുന്ന, നിലനിർത്തുന്ന വ്യക്തിയായി മാറും. മാത്രമല്ല, എന്നിട്ട് അവസാനം പറയാം, നിസ്കരിക്കണവനും ഖുർആൻ മുറുകെ പിടിച്ചവനും കൂലി നഷ്ടപ്പെടുത്തൂല എന്നല്ല പറഞ്ഞത്. ഈ കാര്യം തീർച്ചയായും മുസ്ലിഹീങ്ങളായ ആളുകളെ, നന്മ വരുത്തുന്ന, ഇസ്ലാഹ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ഒട്ടും നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അവസാനിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ വായന പഠനത്തിലൂടെ. അത് ജീവിതത്തിൽ പകർത്തി ആരാധനാ മുറകളിൽ കൃത്യതയും നിഷ്ഠയും പുലർത്തുന്ന, നിലനിർത്തുന്ന, ജീവിതത്തിലാകമാനം വ്യവസ്ഥാപിതമായി അള്ളാഹുവിനിഷ്ടപ്പെട്ട, പ്രവാചകനിഷ്ടപ്പെട്ട രീതിശാസ്ത്രം സ്വീകരിച്ച് പോരുന്ന ഒരാൾ, അയാൾ സ്വാഭാവികമായും നാട്ടിൽ നന്മ, നല്ല പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്ത് അവിടെ പ്രകാശം പരത്താൻ പ്രവർത്തന പഥത്തിൽ ഇറങ്ങുന്ന ആളുകളായിരിക്കും ആവണം. അതുകൊണ്ടാണ് അവസാനം ഇന്നാലാൻ ഉദിയു അജറൽ മുസ്ലിഹി എന്നാണ്. അപ്പോൾ ഖുർആൻ പഠന സംരംഭത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ, പഠനം നടത്തുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം സമൂഹത്തിന് നല്ല പ്രവർത്തനങ്ങളിൽ മുൻകൈ, മുന്നിൽ നിൽക്കുന്നവരായി മാറും, ഇസ്ലാഹ് നടത്തുന്നവരായി മാറും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠനരംഗത്ത്
കാൽവെപ്പുമായി കേരളക്കരയിലേക്ക് വന്ന പ്രസ്ഥാനത്തെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞത്, ഖുർആനെ നമ്മൾ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനെ പഠിപ്പിച്ചത്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടെ സ്വന്തം ജീവിതത്തിലെ ആരാധനയിൽ പുലർത്തുന്ന നിഷ്ഠ മാത്രമല്ല, അവർ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ മിടിപ്പുകളെയും അറിഞ്ഞ് അവിടേക്ക് വേണ്ടതായ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ മണ്ണിൽ വായുവിൽ ജലത്തിൽ മലിനീകരണങ്ങൾ നടക്കുന്നുണ്ടെന്നറിയുമ്പോൾ മലിനീകരണം അരുത് എന്ന് പറയും. ജലത്തിൻ്റെയും മണ്ണിൻ്റെയും വായുവിൻ്റെയും സസ്യങ്ങളുടെയും കൃഷിയുടെയും എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും നന്മകൾ കൊണ്ടുവരാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിക്കണം, അല്ലെങ്കിൽ ഇസ്ലാഹിൽ നമ്മൾ എത്തിച്ചേരണം എന്നതാണ്. ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല ക്ലാസ്സാണെന്ന് പറയിപ്പിച്ചിട്ട് വലിയ സംരംഭമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇത്ര ആൾക്കാരൊക്കെ ക്ലാസ് പങ്കെടുക്കാറുണ്ട് എന്ന് പറയുന്നത് കൊണ്ടല്ല, മറിച്ച് അവരിൽ നിന്ന് അവരുടെ പ്രദേശത്ത് അവരുടെ വീടിന് പരിസരത്തുള്ള വീടുകളിൽ അവരുടെ നാട്ടിലെ മുഴുവൻ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ, അവർക്കൊക്കെ ഒരു ശാന്തിയും സമാധാനവും നൽകാൻ, രക്ഷാകരസ്പർശം നൽകാൻ കഴിയണം. അതാണ് ഖുർആനിനെ ഫതമസ്സക്കു എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.